വീട്ടിലടുത്ത് തന്നെ ഒരു ട്യൂഷൻ സെൻറ്റർ ഉണ്ടായിരുന്നു. ഒരു വീട്ടിൽ ശാന്ത ചേച്ചി എന്നായിരുന്നു ട്യൂഷൻ പഠിപ്പിച്ച ആളുടെ പേരുണ്ടായിരുന്നത്. ഞാൻ വൈകുന്നേരങ്ങളിലും രാവിലെ നേരത്തെയും ട്യൂഷന് പോകും, എന്നിട്ട് ഞാൻ പണിക്ക് പോകും. പിന്നെ ഒരു ആഴ്ചയിലൊരു രണ്ടോ മൂന്നോ ദിവസം, രണ്ട് ദിവസം തന്നെ സ്കൂളിൽ പോയിരുന്നുള്ളൂ. പിന്നെ ഞാൻ ചെയ്തിരുന്ന വെൽഡിങ് പണി ഉപേക്ഷിച്ചു. പിന്നെ ഞാൻ നമ്മുടെ അവിടെ രാജോട്ടെന്ന് പറയും, കണ്ണേട്ടെന്ന് പറയും, മൂപ്പരാളോടൊപ്പം കയ്യാളായിട്ട് ഹെൽപ്പർ പണിക്ക്, നമ്മുടെ കെട്ടുപണിയെന്ന് ചില നാട്ടിൽ പറയും, ചിലടുത്ത് അത് മേശരിപ്പണി, അങ്ങനെ പല പണിയും പറയും. നമ്മുടെ നാട്ടിൽ അതിനെ കെട്ടുപണി കൂലിപ്പണി എന്ന് പറയും. അതിന് കയറി ഞാൻ ഈ പണിക്ക് പോയി കഴിഞ്ഞാൽ അന്ന് കിട്ടിയാൽ നമുക്ക് 350 രൂപയാണ്. അന്നത്തെ 350 രൂപ എന്ന് പറഞ്ഞാൽ വലിയ പൈസയാണ്. അപ്പോൾ പിന്നെ അത് കിട്ടിയപ്പോൾ ഏകദേശമൊക്കെ ഇങ്ങനെ ലൈഫ് ഇങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ വരികയായിരുന്നു. കുഴപ്പമൊന്നുമില്ല, എൻജോയ്മെൻ്റ് ചെയ്തിട്ട് തന്നെ ഞാൻ പണിയെടുത്തു. പണി അതേമാതിരി സ്കൂള് എല്ലാം കൊണ്ട് നടന്നു. ഭയങ്കര ഹാപ്പിയായിരുന്നു എനിക്ക് ഈ പണിക്കിറങ്ങിയപ്പോൾ. ഭയങ്കര ത്രില്ല് പിടിച്ചൊരു പണിയാണ്. കുറച്ച് വെയിൽ കൊള്ളണം, മഴക്കാലത്ത് കുറച്ച് മഴ കൊള്ളണം, പക്ഷേ ഏത് പണിക്ക് പോയി കഴിഞ്ഞാലും നമുക്ക് ആ പണിയോടുള്ളൊരു ആത്മാർത്ഥത ഉണ്ടാകുന്നില്ലേ. എനിക്കങ്ങനെയായിരുന്നു, ഏത് പണിക്ക് പോയി കഴിഞ്ഞാലും ആ പണി എനിക്ക് വേഗം പഠിച്ചെടുക്കണമെന്ന് ഭയങ്കര മൈൻഡാണ്. അന്നത്തെ വെട്ടുകല്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 50-55 കിലോയോളം, കഷ്ടി എന്തായാലും 45-50 കിലോയോളം വെയിറ്റ് വരും. അത് ഞാൻ ആദ്യം നെഞ്ഞത്ത് വെച്ച്, പിന്നെ അത് കഴുത്തിലേക്ക് വെച്ച്, ഷോൾഡറിലേക്ക് വെച്ച് അങ്ങനെ ഏറ്റിക്കൊണ്ടായി ആദ്യമൊക്കെ. പിന്നെ അതങ്ങനെ ശീലമായിട്ടാണ്. അങ്ങനെ 2 മാസത്തോളം ഞാൻ ഇവരുടെ കയ്യാളായിട്ട് കല്ലേറ്റിയിട്ടും മണലേറ്റിയിട്ടും എല്ലാ പണിക്കുമായിട്ട് അവരുടെ കയ്യാളായിട്ട് നിൽക്കും. പിന്നെ എനിക്ക് ഈ പണി പഠിക്കണമെന്ന് ഭയങ്കര ആശയായിപ്പോയി, അവരൊക്കെ പണിയെടുക്കണ കാണുമ്പോൾ. അങ്ങനെ ഞാൻ ഇവർക്കുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ കൊണ്ടുപോയി വെച്ചിട്ട് ഞാൻ അവരുടെ അടുത്ത് നിൽക്കും പണി പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഒരുവിധം പണിയൊക്കെ ഇങ്ങനെ പഠിച്ച് ഇങ്ങനെ വന്നു. അങ്ങനെ കൂലിപ്പണിയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇടയിൽ സ്കൂളും കൊണ്ട് നടന്നു ഞാൻ. ബുധനും വെള്ളിയും ഞാൻ സ്കൂളിൽ പോകും, ബാക്കിയുള്ള ദിവസമൊക്കെ ഞാൻ പണിക്കും. എന്തോ ഭയങ്കരമായിട്ട് എൻ്റെ ഇത്ര പണിയെടുത്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പണിയാണ്, അതാണ് ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ മൂത്ത പെങ്ങൾ സോഫിക്ക് ഒരു കല്യാണാലോചന വന്നു. അത് നാട്ടിൽ നിന്ന് തന്നെയാണ് വന്നത്. അവർ ഓക്കെ ഒക്കെ പറഞ്ഞു. പിന്നെ വീട്ടിലെത്തി, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെന്തോ അന്വേഷിച്ചിട്ട് വാപ്പ അങ്ങനെയാണ്, വാപ്പ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവർ തന്നെ സ്വയം ഒഴിവുകേടായിട്ട് മാറി. ആ ബന്ധം അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് അവൾക്ക് ഇപ്പോൾ വന്ന് തമിഴ്നാട്ടിൽ നിന്ന് സേലം എന്ന് പറയും, അവിടെ നിന്നൊരു ആലോചന വന്നു. അത് ഉപ്പാടെ കുറച്ച് പെങ്ങന്മാരാ നാട്ടിലുണ്ട്, അവർ കൊടുന്നൊരു ആലോചനയായിരുന്നു. അപ്പോൾ അവളോട് ചോദിച്ചു, അവൾക്ക് എന്തായാലും അന്ന് പ്രായമായി വരുന്നുണ്ട്, 10-20 വയസ്സായിരിക്കും ഏകദേശം നിങ്ങൾക്ക് അറിയാലോ അന്നത്തെ ലെവൽ വെച്ചിട്ട്. അപ്പോൾ അവളുടെ സമ്മതപ്രകാരം അവളോട് ചോദിച്ചു, ഇഷ്ടമാണോ ചോദിച്ചു, ഇഷ്ടമായോ ചോദിച്ചു. അങ്ങനെ അവൾക്ക് ഇഷ്ടമായി. അങ്ങനെ ആ ബന്ധം നടന്നു. അങ്ങനെ ആ കല്യാണം ശരിയായി. എന്തായാലും ഇപ്പോൾ ഒരു കല്യാണം നടത്തണമെങ്കിൽ നല്ല ചിലവുള്ള കാര്യമല്ലേ. അങ്ങനെ എന്താ അമ്മാവന്മാർ സഹായിച്ചിട്ടും കുറച്ച് കടം വാങ്ങിയിട്ടും അങ്ങനെ ഓളെ കെട്ടിച്ചു വിട്ടു. അളിയന് ജോലി ഉണ്ടാകുന്നത് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൻ്റെ ഓട്ടോമൊബൈൽ സംഭവമാണ്. അങ്ങനെ കല്യാണം കഴിഞ്ഞു. പിന്നെ ഈ നിൽക്കുന്നത് എൻ്റെ ഫാമിലി ഫോട്ടോ ആട്ടോ. ഈ നിൽക്കുന്നത് ഉപ്പ ഉമ്മ ഈ പച്ച ഷർട്ട് ഇട്ട് തന്നിട്ടാണ് ഞാൻ. അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് അവർ പോയിട്ടാണ്. പിന്നെ ഞാനും ചക്കരയും ഉമ്മയും കാപ്പിയായി വീട്ടിൽ. പിന്നെ അങ്ങനെ ഞാൻ 2 മാസം കൊണ്ട് ഹെൽപ്പർ സ്ഥാനത്ത് നിന്ന് ഞാൻ മേശ സ്ഥാനത്തേക്ക് എത്തി. ഞാൻ അവരൊപ്പം നിന്ന് പണി പഠിച്ച്, എന്താ പറയുക, എനിക്ക് പണി പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഞാൻ പണി പഠിച്ചു. പക്ഷേ അതിൽ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, പണി പഠിച്ച ആദ്യം ഒരു വീട്ടിലേക്ക് ഞാൻ ജോലിക്ക് പോയി. ജോലിക്ക് പോയപ്പോൾ ആ വീട്ടിലത്തെ താത്തൻ്റെ മുഖത്തേക്ക് നോക്കി, ഇവനെ കൊണ്ടൊക്കെ ഈ വീട് കെട്ടാൻ പറ്റുമെന്ന് അവർ സ്വയം സംസാരിക്കണ ഞാൻ കേട്ടു. അവരോട് അവരുടെ ഹസ്ബൻഡ് ഗൾഫിലെന്തോവാണ്, എന്നിട്ട് അവർക്ക് വിളിച്ച് ചോദിച്ചു, ഇവിടെ ഒരു ചെറിയൊരു പയ്യനാണ് വീട് കെട്ടാൻ വന്നിട്ടുള്ളത്, അവരെ അവനെ കൊണ്ട് കൂട്ടിയ കൂടുമെന്ന് അറിയില്ല, അവന് കല്ലെന്നെ പൊന്തോ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മുമ്പ് തന്നെ അവർ ഫോൺ വിളിച്ചു, അവരെ ഹസ്ബൻഡിന് ഫോൺ വിളിച്ചു. പിന്നെ അങ്ങനെ നമ്മളെ മുതലാളി അവരോട് പറഞ്ഞു, അപ്പോൾ നല്ല പണിക്കാരനാണ്, അങ്ങനെയാണ് കുറേ കാലമായി ഞങ്ങളിപ്പോൾ എന്നൊക്കെ പറഞ്ഞ്. കുറേ കാലമൊന്നും ആയിട്ടുണ്ടാകുന്നില്ല, 2 മാസത്തെ ഹെൽപ്പറായിട്ടുള്ളൂ. പക്ഷെ പണി എനിക്ക് ഏകദേശം കണ്ട നല്ല മൈൻഡായിരുന്നു. അങ്ങനെ ഞാൻ പണി പഠിച്ചു. ആ പണി അങ്ങനെ വൃത്തിയിൽ ചെയ്തു കൊടുത്തപ്പോൾ അവരാകെ അതിശയപ്പെട്ടു. പണി കണ്ടിട്ട് അവരാകെ അതിശയപ്പെട്ടു, എന്താ പറയുക. അങ്ങനെ പിന്നെ ഞാൻ ഇതിൻ്റെ മേശനായി. പിന്നെ അങ്ങനെ എനിക്ക് ഈ പണിയോട് ഭയങ്കര ക്രേസായി. കല്ലുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, കല്ല് എങ്ങനെ കറക്കുക, അങ്ങനെയൊക്കെ എനിക്കൊരു ചിന്ത വന്നു. പിന്നെ 50 കിലോ കഷ്ടി വെയിറ്റുള്ള കല്ലുകളാണ് ഞാൻ എടുത്ത് കറക്കിയിരുന്നത്. പക്ഷേ ഈ ഫസ്റ്റ് ദിവസം ഞാൻ പണിക്ക് വന്നപ്പോൾ ഈ 50 കിലോ ഉള്ള കല്ല് ഞാൻ എടുത്തത്
എങ്ങനെ നിന്നത്ത് വെച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വെച്ച് ഒരു എത്രയോ വട്ടം എൻ്റെ മീ കയ്യിൽ നിന്ന് വീണിട്ടും കാലുമുട്ട നെകൊക്കെ പോയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, നിന്നത്ത് കൂടെയൊക്കെ നിറച്ച് മുറിയായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ ആ കല്ല് കല്ലുകൊണ്ടുള്ള വിക്രസായി, കല്ല് എടുത്ത് കറക്കുക, എടുത്ത് എറിയുക, എങ്ങനെ പോയാലും എൻ്റെ കയ്യിൽ കല്ല് ഒതുങ്ങിയായിരുന്നു. എന്താ ആൾക്കാരൊക്കെ ചോദിക്കും ഈ എന്തിനാ കല്ല് കറക്കണം എന്നൊക്കെ ചോദിച്ചാണ്. പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ എസ് എൽ സി എടുക്കാറായി. പിന്നെ ട്യൂഷൻ ഞാൻ മുടങ്ങാതെ പോക്ക് തുടങ്ങി. പക്ഷെ ട്യൂഷനേക്കാൾ എനിക്ക് പിന്നെ ഈ പണിയോട് ഭയങ്കര ക്രൈസ് ആവാൻ തുടങ്ങി. പക്ഷെ എനിക്ക് എങ്ങനെയാലും എസ് എൽ സിയിൽ നല്ല മാർക്കോടെ ജയിക്കണം എന്നൊരു വാശിയുണ്ടായിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ സ്കൂളിൽ രണ്ട് ദിവസം പോവും, ബാക്കിയുള്ള ട്യൂഷൻ ക്ലാസ്സിന് പഠിച്ച് രാവ് പകലില്ലാതെ പഠിച്ച് ഉമ്മ പറഞ്ഞു നീ എന്തേലും ആവണമെന്നുണ്ടെങ്കിൽ നല്ല ജോലി കിട്ടണം, ഇതൊന്നും ഒരു ശാശ്വതമല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നീടൊക്കെ ഒരു ശാശ്വതമല്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇരുന്ന് കുത്തിയിരുന്ന് പഠിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ എസ് എസ് എൽ സിയുടെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്തു. പരീക്ഷയുടെ തലേ ദിവസം വരെ ഞാനും പണിക്ക് പോയായിരുന്നു. എന്താ പറയുക, പിന്നെ അങ്ങനെ ഞങ്ങൾ പരീക്ഷ ഹാളിലെത്തി. പരീക്ഷ എഴുതുമ്പോൾ ഞാനിതാ പടച്ചോനി ഉമ്മാനി എൻ്റെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യമായിരുന്നു ഒരു ആർമിക്കാരനാവണമെന്നുള്ളത്. ഇനി ഞാൻ അങ്ങനെ ആ ഒരു മനസ്സിൽ വെച്ച് ഞാൻ പരീക്ഷ എഴുതിയിട്ടാണ്. ജസ്റ്റ് പാസ്സായാൽ മതി എന്നുള്ളൊരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നു. കാരണം എനിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികമായിട്ടൊന്നും പഠിക്കാതെ ഒരു അവസരം എനിക്ക് കിട്ടിയില്ല. എങ്ങനെയാലും ഒന്ന് പാസ്സാവണമെന്ന് മനസ്സിൽ നന്നായിട്ട് ആഗ്രഹിച്ചാണ്. പരീക്ഷയൊക്കെ അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഞാൻ റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ പരീക്ഷയ്ക്ക് വെയിറ്റ് ചെയ്തു. പിന്നെ ഞാൻ വീണ്ടും ഞാൻ എൻ്റെ തൊഴിൽ തന്നെ ഇറങ്ങി. എനിക്ക് ഈ പണിയോടെ എന്തോ ഭയങ്കര ഇഷ്ടമായി. രാത്രി ഞാൻ കിടക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കും ഇന്നിങ്ങനെ ചെയ്യണം, ഇന്നിങ്ങനെ പണിയെടുക്കണം, ഇത്ര വൃത്തിയിൽ പണിയെടുക്കണം, ഇന്ന് അങ്ങനെ കെട്ടണം, അങ്ങനെയൊക്കെ ഒരു ചിന്തയായി എനിക്ക് ഊണിലും ഉറക്കത്തിലും. അതിൻ്റെ ഇടയിലാണ് ഒരു സംഭവം കൂടി ഉണ്ടാവുന്നത്. ഞാൻ ഒരുപാട് അസുഖമൊക്കെ മാറി. ഒന്ന് രണ്ടാഴ്ച ഞങ്ങളോട് നല്ല സ്നേഹത്തിലൊക്കെ ആയപ്പോൾ ഞാൻ എനിക്ക് സ്വാഭാവികമായിട്ട് മനസ്സിന് ഭയങ്കര എന്തോ സന്തോഷം, എന്തോ എല്ലാ കുറച്ച് കടങ്ങളും പ്രശ്നങ്ങളും എന്തായാലും ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാവണല്ലേ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷേ ആ ഒരു സന്തോഷത്തിന് രണ്ടാഴ്ചത്തെ ആയുസേ ഉണ്ടാകുന്നുള്ളൂ, വേറൊന്നുമല്ല. പണ്ടത്തേക്കാളിലും അപ്പുറമായി കൂട്ടുകെട്ടിൽ വള്ളടി തുടങ്ങി. പിന്നെ ഒന്നും നോക്കാറില്ല, സമാധാനം പോയി. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. എന്തായാലും അതിൻ്റെ വിധിയാണ്, വരുന്നോടത്ത് വെച്ച് കാണാം. ഇപ്പം എത്രയായാലും ഉപ്പയല്ലേ, നമ്മൾ കുറേ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടതല്ലേ. മൂപ്പരെന്താന്ന് വെച്ചാൽ ഈ ലഹരിക്ക് അടിമയായി പോയി മൂപ്പര് തെറ്റല്ലോ എന്നൊക്കെ വിചാരിച്ച് സമാധാനിച്ച് ഞാനെന്താക്കി ആ ഒരു ലെവലിൽ ചിന്തിച്ച് ഞാനെൻ്റെ പണിക്ക് പോയി തുടങ്ങി. ഞാൻ പ്ലസ് വണ്ണും പ്ലസ് ടു ഞാൻ പോവില്ല എന്ന് വിചാരിച്ചു. ഈ പണി തന്നെ ആയിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നു കേട്ടോ. അങ്ങനെ റിസൾട്ട് വന്നു, ജസ്റ്റ് പാസ് എന്ന് മനസ്സിൽ വിചാരിച്ച എനിക്ക് അന്ന് എന്താ പറയുക, നല്ലൊരു വിജയം എന്നല്ല, ഒരു ഡി പ്ലസ് പോലും ഇല്ലാതെ, ജസ്റ്റ് പാസ് അല്ലാതെ മലയാളത്തിൽ എ പ്ലസ്സും ബിയും സി പ്ലസ്സും ഡിയും ഒരു ഡി പ്ലസ് പോലും എനിക്ക് കിട്ടാതെ നല്ല രീതിക്ക് തന്നെ ഞാൻ ജയിച്ചു കേട്ടോ. അത് കണ്ടിട്ട് ആ മാഷുമാരനെ എനിക്ക് വിളിച്ച് എങ്ങനെ ഇത് ഉണ്ടായിരുന്നു അവർക്കറിയില്ല. കാരണം ഇന്നേക്കാളും പഠിച്ച കുട്ടികൾ അവിടെ ഓരോരുത്തർക്കും ഓരോ വിഷയത്തിലും ഡി പ്ലസ് ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴും താഴ്ത്തി പറഞ്ഞ ഒരുത്തുണ്ടായിരുന്നു, പേര് ഞാൻ എന്തായാലും പറയണില്ല. അവന് വരെ രണ്ട് മൂന്ന് വിഷയം ഡി പ്ലസ് ആയിരുന്നു, എനിക്ക് ഒരു ഡി പ്ലസ് പോലും കിട്ടിയില്ല. ഞാനിത് വലിയ മാർക്കാന്ന് പറയണില്ല, പക്ഷെ ഇത് കിട്ടിയത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ പഠിക്കാനൊരു സത്യം എന്ത് പറഞ്ഞാലും എനിക്ക് പഠിക്കാൻ തലയിൽ വേഗം കയറും, പക്ഷേ എനിക്കൊരു അവസരം കിട്ടിയില്ല. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, എന്താണ് പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് കിട്ടി. പിന്നെ അങ്ങനെ ഈ കൂലിപ്പണിയൊക്കെ എടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിലാണ് പ്ലസ് വണ്ണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സുമേഷ് വിളിച്ചു പറഞ്ഞു, ഇവിടെ പ്ലസ് വണ്ണിൽ ആർമിയുടെ ഒരു സംഭവം വരുന്നുണ്ട്, അതിന് കയറി കഴിഞ്ഞാൽ വലിയ പൈസ ചിലവൊന്നുമില്ല, ഈ എന്തായാലും അതിന് വാ, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതല്ലേ, ഏറ്റവും വലിയ ആഗ്രഹം അതല്ലേ, ഈ ആർമിക്ക് അത് ജസ്റ്റ് ഒന്ന് വന്ന് സ്കൂളിൽ നിന്നാൽ മതി, ആ ഒരു പറഞ്ഞ ടൈമിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പഠിച്ചോ എൻ്റെ കൂടെ ഉണ്ടെന്ന് വിചാരിച്ചു, കാരണം എനിക്ക് എസ് എൽ സി ഇതൊക്കെ കിട്ടിയതല്ലേ. അങ്ങനെ ഞാൻ പ്ലസ് വണ്ണിന് പോയി. പ്ലസ് വണ്ണിന് പോയി ഒറ്റ ലക്ഷ്യം ഉണ്ടാകുന്നത് ആർമി. ഇനി വരുന്നൊരു എപ്പിസോഡ് ഉണ്ടല്ലോ, അതാണ് ഞാൻ ജീവിതത്തിൽ മറക്കാൻ ആഗ്രഹിച്ച രണ്ടാമത്തെ ഒരു കാര്യം. ആർമി കിട്ടിയോ, ആർമി എങ്ങനെ കിട്ടാതായി, എന്താ അതിന് കാരണം, എങ്ങനെയൊക്കെയായി, എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ആവേണ്ടി വന്നു എന്നുള്ളതൊക്കെ ഒരു എപ്പിസോഡിൽ വരും. അപ്പം എല്ലാവരും നെക്സ്റ്റ് എപ്പിസോഡിന് വേണ്ടി, അപ്പോൾ നമ്മൾ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ
ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഓടുന്നു കൊടുക്കുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ലൈവ് സ്റ്റോറി ഇന്ന് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഏകദേശം എന്താ പറയുക, നിങ്ങളൊക്കെ മനസ്സിലെത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇതിപ്പോൾ ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു മാറ്റമുണ്ട്. അപ്പോൾ അതും എല്ലാവരും കാണുക. സപ്പോർട്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാട്ടോ.